നിയമപരമായ മുന്നറിയിപ്പ്. ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങൾ പൂച്ചെടിയെയോ മരത്തെയോ ഉപദ്രവിച്ചിട്ടില്ല. നിയമപരമായ മറ്റൊരു മുന്നറിയിപ്പ്. ഈ വീടിന് ചുറ്റും കാണുന്ന പച്ചപ്പും ഹരിതാപവും എൻ്റെ കുറ്റമല്ല. അതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വവും അച്ഛനും അമ്മയ്ക്കുള്ളതാണ്. എൻ്റെ വീടിൻ്റെ വൺ ഓഫ് ദ മെയിൻ ഐഡൻറ്റിറ്റീസിൽ ഒന്നാണ് ഈ കാണുന്ന സപ്പോർട്ട മരം. ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് വീടിനെ കവർ ചെയ്തിങ്ങനെ നിൽക്കും. പലപ്പോഴും വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ഇതൊരു അടയാളമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. പട്ടാമ്പി ജംഗ്ഷനിൽ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നാട് മാറി കാടാവും. ആ കാടിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വീട് കാണാം. ഇത് പലപ്പോഴും ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കാറുണ്ട്. പലപ്പോഴും ഞങ്ങൾ ചില്ലകളൊക്കെ വെട്ടി വെട്ടി മാറ്റും. കാരണം കാർ അകത്തേക്ക് കയറ്റുമ്പോഴൊക്കെ കാറിൽ തട്ടും വരവിഴുമൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എങ്ങനെ ചില്ല മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാലും അധികം താമസിയാതെ തന്നെ അത് വീണ്ടും ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ഈ വീട്ടിൽ മേജറായിട്ടൊരു നിയമമുണ്ട്. എന്തൊക്കെ പുതിയ പദ്ധതികൾ ഇട്ട് കഴിഞ്ഞാലും ആരോഗ്യമുള്ളൊരു മരം മുറിച്ചു നീക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും പുതിയ പ്ലാൻ ഇടുമ്പോൾ അവിടെ ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മരത്തെ നിർത്തിക്കൊണ്ട് തന്നെയാണ് പ്ലാൻ ചെയ്യാറ്. ഇപ്പോൾ ഞാൻ വലിയൊരു കാറ് വാങ്ങിയപ്പോൾ കാർ ഷെഡിൽ സ്ഥലമില്ലാത്ത അവസ്ഥയായി. കാരണം സ്കൂട്ടറും സൈക്കിളും രണ്ട് കാറും എല്ലാം കൂടി ആയപ്പോൾ അത് തിക്കിത്തിരക്കാൻ തുടങ്ങിയെന്നുണ്ടപ്പോൾ പുതിയൊരു കാർ ഷെഡ് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടാക്കാം എന്നുള്ള തീരുമാനമായി. തീരുമാനമൊക്കെ ആയിട്ട് കാർ ഷെഡ് ഉണ്ടാക്കാൻ വന്ന ആളുടെ അടുത്ത് അച്ഛൻ പറഞ്ഞൊരു ഒറ്റക്കാര്യമാണ്, ഇതാ ഈ നിൽക്കുന്ന മാവും ഈ നിൽക്കുന്ന പാം ട്രീയും ഈ നിൽക്കുന്ന വേപ്പും ഒരിക്കലും മുറിക്കാതെ എങ്ങനെ വേണമെങ്കിലും കാർ ഷെഡ് ഉണ്ടായിക്കോളൂ. അവർ കുറേ നേരം ഞങ്ങളെ നോക്കി നിന്നിട്ട് അവർ തിരിച്ചുപോയി. പക്ഷേ ഒടുവിൽ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെ ഒരു കാർ ഷെഡ് ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനത്തെ ഒരു കാർ ഷെഡാണ് ഫൈനലി ഞങ്ങൾ ഉണ്ടാക്കിയത്. അതുപോലെ ഈ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ഡൈനിങ് റൂം എന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ കാണുന്ന ഈ ഒരു പേഷ്യോ. ഈ പേഷ്യോ പല സമയത്തും പല ഭംഗിയാണ്. ഇപ്പോൾ വേനൽ കഴിഞ്ഞ് ഇതാ കാലവർഷം തുടങ്ങുന്നതായതുകൊണ്ടാണ് ഇതിനു മുമ്പുള്ള ഒരു ഫോട്ടോ ഞാൻ കാണിച്ചുതരാം. വേനൽക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തൊരു ഫോട്ടോ ആണ്. ഈ ഫോട്ടോ കണ്ടിട്ട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജി പി പലപ്പോഴും പോകാറുള്ള റിസോർട്ടുകളേക്കാൾ ഭംഗിയാണല്ലോ ജി പിയുടെ വീട് എന്ന്. വലിയൊരു ഈശ്വരാനുഗ്രഹമാണത്. ഈ പേഷ്യോയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം ഈ ഒരു മരമാണ്. ഈ ഒരു മരവും ഇതുപോലെ തന്നെ നമ്മൾ നിലനിർത്തിയതാണ്. ഈ പേഷ്യോൻ്റെ മുകളിൽ ഈ ഗ്രില്ലുകൾ ഉണ്ടാക്കുമ്പോൾ, അത് ചെടികളും വള്ളിച്ചെടികൾ വളർത്താൻ വേണ്ടി ഈ ഗ്രില്ലുണ്ടാക്കുമ്പോൾ മരം മുറിക്കാതെ തന്നെ അതിനൊരു സ്പേസ് ഇട്ട് കൊടുത്തുകൊണ്ടാണ് ഈ ഗ്രില്ല് നമ്മൾ പണിതത്. അതുകൊണ്ട് എന്താണ്, ഈ മരം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയിട്ട് ഈ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ പുറത്ത് വരുമ്പോൾ നമുക്കിങ്ങനെ ബാൽക്കണിയിലൂടെ നേരെ പോയിട്ട് ദാ ഇങ്ങനെ കൈയെത്തിയിട്ട് ഈ മാങ്ങയൊക്കെ പറിച്ച് കഴിക്കാം. അമ്മയും അച്ഛനും പല സ്ഥലങ്ങളിൽ നിന്നാണ് ഇൻസ്പയർഡ് ആവാറ്. ഞങ്ങൾ എല്ലാ വർഷവും ഒരു വിദേശ യാത്രയ്ക്കെങ്കിലും പോകാറുണ്ട് ഫാമിലിയായിട്ട്. ലാസ്റ്റ് പോയത് സിംഗപ്പൂരാണ്. അപ്പോൾ സിംഗപ്പൂർ ഈ വളരെ ഫ്ലാംപോയിൻ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനെ ആകാശം മുട്ടി നിൽക്കുന്നൊരു വലിയ ബിൽഡിങ് ഞാനിങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ആസ് ഇഫ് ഞാനാണ് ആ ബിൽഡിങ് ഉണ്ടാക്കിയത് എന്നുള്ള അഹങ്കാരം പോലെ, കണ്ടോ എന്താ ബിൽഡിംഗ് എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ അതിലേക്ക് നോക്കി പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അമ്മ ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ ഈശ്വരാ, എങ്ങനെയാണ് അവർ ഇത്രയും വലിയ ബിൽഡിങ്ങിൻ്റെ മേലെ ചെടി വളർത്തുന്നത്? ഇതായിരുന്നു അവസ്ഥ സിംഗപ്പൂർ. പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത്, ബിൽഡിങ്ങായ ബിൽഡിങ്ങുകളിൽ മൊത്തം വേർട്ടിക്കൽ ഗാർഡൻസും എല്ലായിടത്തും ഒരു പച്ചപ്പുണ്ട്. എത്രയൊക്കെ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ ആണെങ്കിലും എത്ര ഹൈറ്റ് ആണെങ്കിലും അതിൻ്റെ മുകളിൽ അവരെങ്ങനെങ്കിലും ഒരു ചെടി വളർത്തിയിട്ടുണ്ടാവും. ഇതിവർക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അച്ഛൻ കാത്തലിക് സിറിയൻ ബാങ്കിലെ മാനേജറായിരുന്നു, അമ്മ BSNL അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്നു. രണ്ടുപേരും റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ വൺ പ്ലാനുകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടുപേരും കൂടിയിട്ട് ഒരു വേൾഡ് ടൂറ് പോകുന്നു, എല്ലാ രാജ്യങ്ങളും കാണുന്നു. അങ്ങനെയൊക്കെ കഴിഞ്ഞ വർഷമാണ് അമ്മ റിട്ടയറായത്. റിട്ടയറായി 2 മാസം കഴിഞ്ഞപ്പോൾ ലോകം മുഴുവൻ കോവിഡും ലോക്ക്ഡൗണും എല്ലാമായിട്ട് വേൾഡ് ടൂറ് പോയിട്ട് പട്ടാമ്പി നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. അതായിരുന്നു അവസ്ഥ. പക്ഷേ അമ്മ സിംഗപ്പൂർ എന്നുള്ള ഇൻസ്പിറേഷൻ മുഴുവൻ കൊണ്ടുവന്നിട്ട് വീടിനകത്തായിരുന്നു പച്ച പിടിപ്പിച്ചത്. പട്ടാമ്പിയെ പച്ച പിടിപ്പിക്കുന്ന അവസ്ഥയായിരുന്നു. രണ്ട് പുതിയ ശീലങ്ങളാണ് അമ്മ എനിക്ക് തോന്നുന്നത് റിട്ടയർഡ് ലൈഫിൽ കൊണ്ടുവന്നത്. ഒന്ന്, എല്ലാ ദിവസവും രാവിലെ നിരന്തരമായി നടക്കാൻ പോവുക. 2, ഇതുപോലെ ചെടി വളർത്തുക. കുറേ കഴിഞ്ഞപ്പോൾ ഈ രണ്ട് ശീലം കൂടിയിട്ട് ഒപ്പം ഒരു കോർഡിനേഷൻ വരാൻ തുടങ്ങി. അമ്മ രാവിലെ നടക്കാൻ പോവും, തിരിച്ചു വരുമ്പോൾ കൈ നിറയെ വഴിയിൽ നിന്ന് കുറേ ചെടികളും പറിച്ചുകൊണ്ട് വരും, ഇതെല്ലാം നട്ടു വളർത്തും. അപ്പോൾ ഇവിടെയുള്ള എല്ലാ ചെടികളുടെയും ക്രെഡിറ്റ് അമ്മയ്ക്കും അച്ഛനുള്ളതാണ്. എനിക്ക് തോന്നുന്നു വളരെ ചെറിയ സമയം കൊണ്ടാണ് അമ്മ ഇത്രയും ഭംഗിയായിട്ട് വീട് ചുറ്റും ഇങ്ങനെ പച്ചപ്പാക്കിയെടുത്തത്. ഓൾറെഡി പച്ചപ്പുള്ള വീടായിരുന്നു, പക്ഷേ അതിനെ ഇങ്ങനെ എൻഹാൻസ് ചെയ്തത് വളരെ ചെറിയ സമയം കൊണ്ടാണ്. പൂന്തോട്ടവും ചെറിയ ചെറിയ പച്ചക്കറിത്തോട്ടവും ഒക്കെ ആയിട്ട് ഓരോ സമയത്ത് ഇതിനിങ്ങനെ ഒരു ആപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഇപ്പോൾ വേനൽക്കാലം വന്നു കഴിഞ്ഞപ്പോഴേക്കും പൂക്കളൊക്കെ അപ്രത്യക്ഷമായി. പക്ഷേ എങ്കിലും വളരെ രസമാണ് ഈ ഒരു ഓരോ സീസണിലും നമ്മുടെ വീട് കാണാൻ ഭയങ്കര രസമാണ്. ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഒരു പൂവുണ്ടായാൽ അല്ലെങ്കിൽ ഒരു തക്കാളി ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. ഒരു പൂ വിരിയുമ്പോൾ അതിൻ്റെ അടുത്ത് പോയിട്ട്
കേട്ട് അമ്മ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ സന്തോഷം, ഒരു തക്കാളി ഉണ്ടാവുമ്പോൾ അച്ഛനും അമ്മയും കൂടി അത് പറിക്കാൻ വേണ്ടി പോകുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ്, അത് ഒന്ന് പറഞ്ഞറിയിക്കേണ്ട തന്നെയാണ്. കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് ഞാനും കുറച്ചൊക്കെ ഇൻവോൾവ് ആയിരുന്നു ഈ പ്രോസസ്സിൽ കേട്ടോ. എൻ്റേതായിട്ടുള്ള രീതിയിൽ ചെറിയ ചെറിയ സഹായങ്ങൾ ഞാനും ചെയ്തിരുന്നു. ആ സമയത്ത് ഞാൻ രണ്ട് മേജർ ഫിലോസഫീസ് പഠിച്ചു. ഓരോ വൃക്ഷങ്ങളും ഓരോ പോലെയാണ്. ഫോർ എക്സാമ്പിൾ, വൺ ടൈപ്പ് ഓഫ് വൃക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓമത്തൈയൊക്കെ നടുമ്പോൾ നമ്മൾ നന്നായി ഡെപ്തിൽ കുഴിക്കണം. നമ്മൾ എത്ര കുഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും അമ്മ അടുത്ത് നിന്നിട്ട് ഇനിയും ഇനിയും കുഴിക്കാൻ പറയും. അങ്ങനത്തെ ചില തൈകളുണ്ട്. അത് ഈ ലിയോ ടോൾസ്റ്റോയുടെയും ഷേക്സ്പിയറിൻ്റെ ഒക്കെ പുസ്തകം പോലെ ഭയങ്കര ഡീപ്പായിട്ടുള്ള രീതിയിൽ പൊക്കി പോകണം. ചില സംഭവങ്ങൾ, ഫോർ എക്സാമ്പിൾ, ചെറിയ നമ്മൾ ഈ വിത്തൊക്കെ നടുമ്പോൾ, ഈ പയറൊക്കെ ആകുമ്പോൾ ജസ്റ്റ് മണ്ണ് മാറ്റിയിട്ട് അതിനകത്ത് ആ പയറിട്ടിട്ട് ജസ്റ്റ് മണ്ണടച്ചാൽ മതി, അത് ഒരുപാട് ആഴത്തിൽ കുഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരില്ല എന്നാണ് പറയുന്നത്. ഈ ചേതൻ ഭഗത്തിൻ്റെയൊക്കെ പുസ്തകങ്ങളൊക്കെ പോലെ. സോ ബേസിക്കലി പല ആൾക്കാർക്കും പല ഇഷ്ടങ്ങളായിരിക്കും. ചില ആൾക്കാർക്ക് ലിയോ ടോൾസ്റ്റോയ് ആയിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് ചേതൻ ഭഗത്തായിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് ഓമത്തയ്യായിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് പയറായിരിക്കും ഇഷ്ടം. പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്. ഇത് വളരെ രസകരമായിട്ടുള്ള കുറേ സ്റ്റോറീസാണ്. ഓരോ ചെടിക്കും ഓരോ കഥകളാണ്. അപ്പം ഞാൻ ഇത്രയും കഥ പറഞ്ഞത്, ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. പലപ്പോഴും ഈ പരിസ്ഥിതി ദിനത്തിലൊക്കെയാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് മരം നടുകയൊക്കെ ചെയ്യാറ്, അല്ലെങ്കിൽ തൈ വൃക്ഷത്തൈകളൊക്കെ നടാറ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാകുമ്പോൾ മാത്രമേ ഞാനിതൊക്കെ ചെയ്യാറുള്ളൂ. പലപ്പോഴും ഈ എൻവയോൺമെൻറ്റൽ ഡേൻ്റെ സമയത്തൊക്കെ നമ്മളിങ്ങനെ നട്ടിട്ട് ഓരോന്ന് ഫേസ്ബുക്കിലിടുമ്പോൾ ഒരുപാട് ആൾക്കാർ കളിയാക്കാറുണ്ട്, ഇതിങ്ങനെ ഒരു ദിവസം മാത്രം വേണ്ട ഒരു പ്രക്രിയയല്ല, ഇത് എപ്പോഴും വേണ്ട ഒരു സംഭവമാണെന്നൊക്കെ. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇത് ഒരു ദിവസമെങ്കിലും വേണ്ട ഒരു പ്രക്രിയയാണ് എന്നുള്ളതാണ്. ആരെങ്കിലും ഒരു വൃക്ഷത്തൈ ഗിഫ്റ്റായിട്ട് തരുമ്പോഴോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പരിസ്ഥിതി ദിനത്തിൻ്റെ അന്നോ, എന്നെങ്കിലും ഒരിക്കൽ അതെങ്കിലും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കിയിട്ട് ഒരു ചെടി നടുക എന്നുള്ളതാണ്. അത് ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളതും നോക്കണ്ട, ഒരു കാരണം ഉണ്ടാക്കുക. അത് നമ്മുടെ ശീലത്തിൻ്റെ ഭാഗമല്ലെങ്കിൽ ഇതുപോലത്തെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി ഓരോ ചെടി നടുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ അതിനുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ, സാഹചര്യങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾ ഒന്നെങ്കിൽ ഇന്നോ അല്ലെങ്കിൽ എന്നെങ്കിലും കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഒരു ചെടി നടുക. ചിലപ്പോൾ അതിനെ സംരക്ഷിക്കാനൊക്കെ പറ്റണമെന്ന് ഇല്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ചെടി നടുകയെങ്കിലും ചെയ്യുക. ഈ നിൽക്കുന്നത് ഞാൻ കഴിഞ്ഞ വർഷം നട്ട ഓമയാണ്. ഒരു പ്രത്യേക സന്തോഷമാണ്, കാരണം പരിസ്ഥിതി ദിനത്തിൽ പലപ്പോഴും പുതിയ തൈ നട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഫോട്ടോസാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റാറ്. പക്ഷേ ഇത് കഴിഞ്ഞ വർഷം നട്ട ഓമ എന്ന് പറഞ്ഞിട്ട് കാണിക്കുമ്പോൾ ഒരു സുഖം. എൻ്റെ അടുത്ത് ഇപ്പോഴും സ്ഥിരമായിട്ട് ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്താണ് ജി പി ചേട്ടൻ ഇപ്പോഴും കൊച്ചിയിൽ ഒരു അപ്പാർട്ട്മെൻ്റ് എടുക്കാത്തത്, എന്തുകൊണ്ടാണ് എപ്പോഴും ഹോട്ടലുകളിൽ ഇത്രയും കാശ് ചിലവാക്കി നിൽക്കുന്നത് എന്ന്. ഹോട്ടലുകളിൽ നിൽക്കുമ്പോഴാണല്ലോ കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ ഓടി വരാൻ തോന്നുക. അതുതന്നെയാണ്. മാത്രമല്ല, എത്ര ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു അപ്പാർട്ട്മെൻ്റ് എടുത്താലും, എത്ര ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു ഹോട്ടലിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും, തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഈ ഒരു ലക്ഷറി ഉണ്ടല്ലോ, അത് വേറെ എവിടെയും കിട്ടില്ല. അതിനൊരു പ്രത്യേക സുഖം തന്നെയാണ്. എനിക്ക് തോന്നുന്നു എന്നെ പട്ടാമ്പിയിലെ ഈ വീട്ടിലേക്ക് തിരിച്ച് വിളിക്കുന്ന കുറേ കാര്യങ്ങളിലൊന്ന് ഈ ഒരു പച്ചപ്പ് തന്നെയാണ്. ഈ ഒരു മനോഹരമായ സ്നേഹം നിറഞ്ഞ ഒരു പച്ചപ്പ് തന്നെയാണ്. ഒരു പക്ഷേ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയെടുത്ത, ഞാൻ വളരെ സുഖമായിട്ട് എൻജോയ് ചെയ്യുന്ന ഈ ഒരു പച്ചപ്പ്, ഈ ഒരു പരിസ്ഥിതി ദിനത്തിൽ ഞാൻ നിങ്ങൾക്ക് ഈ മനോഹരമായിട്ടുള്ള പച്ചപ്പിൻ്റെ ഒരു വെർച്വൽ ടൂറ് തരാം. അതോടൊപ്പം തന്നെ നമ്മുടെ നിഖിൽസ് ആൻഡ് മ്യൂസിക്കിൻ്റെ മനോഹരമായിട്ടുള്ളൊരു സംഗീതവും തരാം. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പരിസ്ഥിതി ദിനാശംസകൾ. നമ്മുടെ പ്രകൃതി ഇനിയും ഇനിയും മനോഹരമാവട്ടെ, ഇനിയും ഇനിയും സ്നേഹം നിറഞ്ഞതാവട്ടെ.